ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ സമയം 4:10 അല്ല ഗായ്സ്? 4 മണിയായിട്ടുള്ളൂ. അപ്പം നമ്മുടെ വാച്ച് കുറച്ച് ഫാസ്റ്റാണ് കേട്ടോ, അതുകൊണ്ടാണ് കൂടുതലായിട്ട് തോന്നണത്. അപ്പോൾ 4 മണിക്ക് എണീച്ചത് നമ്മുടെ അത്താഴത്തിനുള്ളത് റെഡി ആവാൻ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ മുഖത്ത് ഭയങ്കര ഓയിൽനെസ് ഒക്കെ തോന്നുന്നുണ്ട്. അതിപ്പോൾ നമുക്ക് അതൊക്കെ വാഷ് ചെയ്തിട്ട് ഫ്രഷ് ആവാം. ഇത് 7-ാമത്തെ അത്താഴത്തിനുള്ള വീഡിയോ ആണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇവിടേക്ക് 4:45 ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ പോയിട്ട് നമുക്ക് പല്ലേക്കാം. അപ്പോൾ പല്ലേക്കാനായിട്ട് ഞാൻ കുഞ്ഞുങ്ങളുടെ ബ്രഷില്ല, സാധാരണ ഈ കുട്ടികളുടെ ഇങ്ങനെ അതിലിങ്ങനെ കാർട്ടൂൺ വേർഷൻസൊക്കെ നമ്മുടെ ഈ കയ്യിലിങ്ങനെ പിടിക്കണം ഭാഗത്തുണ്ടാവും, അങ്ങനത്തെ ബ്രഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുട്ടിയല്ലേ, അങ്ങനത്തെ ബ്രഷ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പല്ലിൽ എല്ലാ എവിടെയും എത്തും കേട്ടോ. മറ്റേ ബ്രഷാണെങ്കിൽ അണ്ണാക്കലും വായിൽ വേണം കുത്തി കയറിയിട്ട് വേദനക്കും. അതുകൊണ്ടാണ് ഈ ബ്രഷ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് നല്ല തണുത്ത വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം എന്താ നമ്മൾ അത്താഴത്തിനുള്ള ഫുഡ് കഴിക്കാൻ പോകണം. ചോറ്, മത്തിക്കറി, മത്തി വറുത്തത്, എണ്ണ മാങ്ങ ഇതൊക്കെ കൂട്ടിയിട്ട് കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബ്രദറൊക്കെ എണീച്ചിട്ട് അവൻ മുഖമൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണത്. അപ്പോൾ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കല്ലോ, അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കുകയാണ്. ഒരു 4:45 ഒരു 5 മണിയുടെ ഉള്ളിലൊക്കെ എന്തായാലും പെട്ടെന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടാവും കേട്ടോ, എല്ലാം സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ ഒരു ചായയും കൂടെ കുടിക്കും. ചായ കുടിച്ചാലേ ഒന്ന് നല്ല ഉഷാറാവുള്ളൂ. ഞാൻ തലേദിവസം നേരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, 3 മണിവരെ ഉറങ്ങിയിട്ടുണ്ടായില്ല. 3 മണിക്ക് കിടന്നിട്ട് 4 മണിക്ക് എണീച്ചതാണ് കേട്ടോ. അതുകൊണ്ട് നല്ല ഉറക്കത്തിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ കുറച്ച് നല്ല തണുത്ത വെള്ളമൊക്കെ കുടിച്ചിട്ട് ഉമ്മാനോട് എന്തൊക്കെയോ വർത്താനൊക്കെ പറയേണ്ടത് ചെറുപറാണ് എന്താണെന്നുള്ളതൊന്നും എനിക്ക് ഓർമ്മയില്ല. 4:45 ഞാൻ വെള്ളമൊക്കെ കുടിച്ച് കറക്റ്റാക്കി നിർത്തി. എന്നിട്ട് നമ്മൾ റൂമിലേക്ക് വന്ന് ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് റൂമിനുള്ള ചൂടൊക്കെ ഒന്ന് പോകാനായിട്ട് നല്ല തണുത്ത എയർ കയറാൻ വേണ്ടിയിട്ട് ജനലൊക്കെ തുറന്നിട്ട് നിസ്കരിച്ച് ഒരു 6.5 വരെ ഖുർആനൊക്കെ ഓതിയിട്ട് പിന്നെ പോയി കിടന്നുറങ്ങി കേട്ടോ. അത് ഞാൻ കാണിച്ചിട്ടില്ല. പിന്നെ നമ്മളിതായി ഇത് വൈകുന്നേരത്ത് ഉള്ള എടുത്ത ഒരു വീഡിയോ ആണ്. മഴ പെയ്യുന്ന വിചാരിച്ചിട്ട് ഞാൻ ക്ലൈമറ്റൊക്കെ നല്ല രസമാണെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. നോക്കും, മഴ പെയ്തില്ല, നമ്മളെ പറ്റിച്ചു. പിന്നെ നമ്മൾ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. 3 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ നേന്ത്രപ്പഴം, ഒരു 1.5 നേന്ത്രപ്പഴം വേണം കേട്ടോ. ഒരു ചട്ടിയിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് ഈ പഴം നമ്മളിങ്ങനെ മുറിച്ചിട്ട് ഇതിലേക്ക് നല്ലപോലെ വാട്ടിയെടുക്കുന്നുണ്ട്. നല്ലപോലെ ബ്രൗൺ ആക്കി എടുക്കേണ്ട, വാട്ടിയെടുത്താൽ മാത്രം മതി. അപ്പോൾ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഴത്തിലേക്ക് ആ മധുരം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എത്ര കോഴിമുട്ടയാണ് എടുക്കണം അതിനനുസരിച്ചിട്ട് നമുക്ക് ബനാന കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതേ പാത്രത്തിലേക്ക് കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിവും മുന്തിരിയും കൂടെ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്താ സാധനം എന്ന് മനസ്സിലായിട്ടുണ്ടാവും കുറച്ച് പേർക്കെങ്കിലും. അപ്പോൾ ഉണ്ടാക്കണം നമ്മൾ എന്താണെന്ന് വെച്ചാൽ കൈപ്പൊള, കൈപ്പൊളയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് വേണ്ടിയിട്ടാണ് അണ്ടിപ്പരിപ്പൊക്കെ നമ്മൾ വറുത്ത് വെച്ചേക്കണത്. ഇനി ഒരു പാത്രത്തേക്ക് നമുക്ക് 3 കോഴിമുട്ട എടുത്ത് വെച്ചതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു എടുക്കാം. എന്നിട്ട് നമുക്ക് ജാറിൽ വേണമെങ്കിൽ ഇത് അടിച്ചെടുക്കാം, അല്ലെങ്കിൽ വിസ്കോ അല്ലെങ്കിൽ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ ആണെങ്കിൽ മതി കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് പാല്, ഒരു 2 ടീസ്പൂൺ പാലും കൂടെ ഒഴിച്ചിട്ട് ബീറ്ററും കൊണ്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ജാറിൽ തന്നെ ഒന്ന് അടിച്ചെടുത്താൽ മതി, ബീറ്റർ വേണമെന്നൊന്നുമില്ല. ഞാൻ ഇപ്പം വെറുതെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അത് നമ്മൾ വാട്ടി വെച്ച പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു സാധനം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈന്തപ്പഴം ഇതിലേക്ക് കുറച്ച് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിവ് മുന്തിരിയും നമ്മൾ വറുത്തെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഒരു കുക്കറിൻ്റെ പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ ഈ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ട് വരുമോ കറക്റ്റായിട്ട് കറക്റ്റ് റൗണ്ടിൽ കേക്ക് പോലെ കിട്ടുമോ എന്നുള്ള കാര്യമൊന്നും എനിക്ക് ഉറപ്പില്ല. ഒരു വെറും ഒരു പരീക്ഷണം മാത്രമാണ്. കാരണം ചട്ടിൻ്റെ ഒരു കാര്യത്തിൽ എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. എന്നാലും നമുക്ക് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. അതിൻ്റെ സൈഡും കൂടെ ഒന്ന് അടിപിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിവ് മുന്തിരി മേലങ്ങനെ വിതർത്തിയിട്ട് വീണ്ടും കുറച്ചും കൂടെ നേരം വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അടിയിലിങ്ങനെ ഒരു ദോശക്കല്ല് വെച്ചിട്ടാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരുപാട് കരിഞ്ഞു പോകും അടിഭാഗം. പിന്നെ നമ്മൾ അപ്പോഴേക്കും ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്, മുന്തിരി ജ്യൂസാണ്. മുന്തിരി നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് അടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും അടിച്ചെടുക്കാണ് കേട്ടോ. മുന്തിരി നമ്മൾ വേവിച്ചിട്ട് പിന്നെ അത് ആറിയിട്ട് നമ്മൾ അടിച്ചെടുക്കില്ല, അതിന് വേറൊരു ടേസ്റ്റാണ്. പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഈ കടകളിൽ നിന്നൊക്കെ കുടിക്കില്ലേ, അതേപോലത്തെ ഒരു ടേസ്റ്റ് ആയിട്ടുണ്ട്. പച്ചക്ക അടിക്കുന്ന സമയത്ത് നല്ല രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തണുത്ത വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വീണ്ടും നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് ഞാനിത് അതിൻ്റെ ഒരിതുണ്ടാവുമല്ലോ തൊലി, മുന്തിരിൻ്റെ തൊലിയൊക്കെ ഒന്ന് പോവാനായിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. അരിച്ചെടുത്തിട്ടാണ് നമ്മൾ ജഗ്ഗിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അരിക്കാണ്ടാണെങ്കിലും കുടിക്കുകയൊക്കെ ചെയ്യുക, പക്ഷേ അതിൻ്റെ കുരുവും അതും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് തൊണ്ടയിൽ ഇങ്ങനെ കുടുങ്ങും, അതെനിക്ക് അത്ര വലിയ ഇഷ്ടമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും അരിച്ചെടുത്തിട്ട് നമുക്ക് ജഗ്ഗിലേക്ക് ഒഴിച്ചിട്ട് സെറ്റാക്കി വെക്കാം. അപ്പോൾ ഇതാണ് ഒരു ജ്യൂസ്. ഇനി നെക്സ്റ്റ് ജ്യൂസ് എന്താണെന്ന് വെച്ചാൽ മിൻറ്റിൻ്റെ ജ്യൂസാണ്.
അതായത് ഫ്രഷ് ലൈമ്. അപ്പോൾ നമ്മളൊരു രണ്ട് കുഞ്ഞു തണ്ട് പുതിയ ഇട്ട് കൊടുത്തിട്ടുണ്ട്, നാരങ്ങ പിഴിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ തണുത്ത വെള്ളം കേട്ടോ. പിന്നെ ഇതൊക്കെ ഒഴിച്ചിട്ട് നല്ലപോലെ നടിച്ചെടുക്കുന്നുണ്ട്. ഇതാണ് ഫ്രഷ് ലൈമ്. പിന്നെ ഇതാണ് നമ്മുടെ ഇഫ്താറിനുള്ള സ്പെഷ്യൽ, ഇതൊക്കെയാണ്. കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ നമ്മുടെ കായ്പോള അവിടെ റെഡിയായി വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ ആ ചട്ടിയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതാണ് ഈ ഒരു പരുവത്തിലൂടെ ഇരിക്കുന്നത്. പിന്നെ മുന്തിരി ജ്യൂസ്, പിന്നെ അത് നമ്മൾ കുടിക്കുന്നത് സാധാ വെള്ളമാണ് കേട്ടോ, അത് കുടിച്ചാലേ ഒന്ന് തൃപ്തി ആവുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി അത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉഴുന്നുവാട കടയിൽ നിന്ന് വാങ്ങിയതാണ്, അതുണ്ട്. പിന്നെ നൂൽപുട്ടാണ് മെയിനായിട്ടുള്ള ഫുഡ്, നൂൽപുട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഇഫ്താറിൻ്റെ സ്പെഷ്യൽ. അപ്പോൾ ഇതാ നോമ്പ് തുറക്കുകയാണ്. അത് സാധാ വെള്ളം കൊണ്ട് നോമ്പ് തുറക്കും, പിന്നെ നമ്മുടെ ജ്യൂസ് കുടിക്കും. ജ്യൂസ് ഇങ്ങനെ എന്താ ഇങ്ങനെ നാവും കൊണ്ട് ഇങ്ങനെ അങ്ങനെ ആക്കി കുടിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ആസ്വദിച്ച് കുടിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ കായ്പോള കഴിക്കുകയാണ്. കായ്പോള ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഞാൻ കൂടുതൽ കഴിച്ചിട്ടുണ്ടായിരുന്നത് കായ്പോളയാണ്. കായ്സ് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് മെയിനായിട്ടുള്ള ഫുഡ് കഴിച്ചു, നൂൽപുട്ടും ഇറച്ചിക്കറിയാണ്. പിന്നെ അതിനിടയ്ക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ലൈമും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ നോമ്പിൻ്റെ ഇത് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ് ഗായ്സ്. അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബൈ.